നമസ്കാരം ഈ വാർത്ത പറയുമ്പോൾ അതിൽ ജാതിയും മതവും പറയുന്നു എന്ന് തോന്നരുത് കാരണം ഒരിക്കലും അങ്ങനെ ജാതിയും മതവും പറയണം എന്ന് വിചാരിച്ച് പറയുന്ന കാര്യങ്ങളല്ല പക്ഷേ ഇവിടെ രാഷ്ട്രീയം അല്ലെങ്കിൽ പൊതു സംവിധാനങ്ങളൊക്കെ തന്നെ എത്ര ജാതീയമായി മതപരമായി മാറ്റപ്പെട്ടിരിക്കുന്നു എന്ന ഒരു സാമൂഹ്യ അവസ്ഥയുണ്ട് എന്ന് ആശങ്കപ്പെടുത്തുന്ന ഒരു അവസ്ഥ നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് കേരളത്തിൽ സംജാതമായിട്ടുണ്ട് അതായത് ഇലക്ഷന് ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖലകളിൽ ക്രിസ്ത്യാനിയായ സ്ഥാനാർത്ഥിയെ നിർത്തുന്നു അതുപോലെ മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിൽ മുസ്ലിമായ സ്ഥാനാർത്ഥിയെ നിർത്തുന്നു ഹിന്ദു ഭൂരിപക്ഷ മേഖലകളിൽ ഹിന്ദുക്കളായ സ്ഥാനാർത്ഥികളെ നിർത്തുന്നു അതിനകത്തൊരു ചെറിയ അപവാദമുണ്ട് കാരണം ഈ ഹിന്ദു ഭൂരിപക്ഷ മേഖലകളിൽ ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയെ നിർത്തിയാലും രാഷ്ട്രീയമായി നോക്കുന്നു അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തികൾ വികസന പ്രവൃത്തികൾ മറ്റു കാര്യങ്ങൾ ഒക്കെ നോക്കുന്നു അവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ അവർ എന്തൊക്കെ ചെയ്യുന്നു അവരുടെ പെരുമാറ്റം അവരുടെ രീതി കാര്യങ്ങളൊക്കെ കണക്കാക്കി ഹൈന്ദവ സമൂഹം അങ്ങനെ ജാതിയോ മതമോ ഒന്നും നോക്കാതെ വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് കാലങ്ങളായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണല്ലോ ഇടതുപക്ഷത്തിൻ്റെ ഒരു ശക്തി ഹൈന്ദവർ രാഷ്ട്രീയവും അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കി വോട്ട് ചെയ്യുന്നു ശരിക്കും ഹൈന്ദവർ മതപരമായി വോട്ട് ചെയ്താൽ ഈ രണ്ട് മുന്നണികൾക്കും യു ഡി എഫിനും എൽ ഡി എഫിനും എത്ര വോട്ട് കിട്ടും ഇതിനെ അങ്ങനെ ജാതിയുമായി വേർതിരിവ് കാണിച്ച് അതിനെ ജാതിയുമായി ചിന്തിക്കണം എന്ന് പറയുകയല്ല എങ്കിലും ഇവിടെ നടന്നു വരുന്ന കാര്യങ്ങൾ നമ്മുടെ ഒരു സുഹൃത്ത് വലിയൊരു കുറിപ്പെടുത്തി അത് സത്യം പറഞ്ഞാൽ വായിച്ചാൽ കുറേയുണ്ട് എങ്കിലും അതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് സൂചിപ്പിക്കാം അതായത് കേരളത്തിലെ മതേതരത്വം എന്നത് ഹിന്ദുക്കൾ മാത്രം അനുഷ്ഠിക്കേണ്ട ഒരു കർമ്മമാണോ അങ്ങനെയാണ് ഇപ്പോൾ കടന്നു വരുന്നത് മതേതരത്വം എന്ന് പറയുന്നത് എല്ലാ മതവിഭാഗങ്ങളും ഒരുപോലെ ചിന്തിക്കുകയും ഒരുപോലെ പെരുമാറുകയും ഒരുപോലെ സഹിഷ്ണുതയോടെ സൗഹാർദ്ദത്തോടെ പെരുമാറുകയും ചെയ്യുന്ന രീതിക്കല്ലേ നമ്മൾ മതേതരം അല്ലെങ്കിൽ മതത്തിന് അതീതമായത് എന്നൊക്കെ ചിന്തിക്കുന്നത് ഇവിടെ ഹൈന്ദവ സമൂഹം മാത്രം മതേതരമായി ചിന്തിക്കുകയും മറ്റുള്ള സമുദായാംഗങ്ങളും ഒക്കെ തന്നെ അവരുടേതായ രീതിയിൽ ചിന്തിക്കുകയും ചെയ്താൽ അതിനെ മതേതരത്വം എന്ന് വിളിക്കാമോ എന്ന ഒരു ചോദ്യമാണ് ഇവിടെ ഉയരുന്നത് പി സി ജോർജ് പറഞ്ഞ കാര്യം ഓർക്കുക പി സി ജോർജിൻ്റെ കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് കഴിഞ്ഞ യു ഡി എഫ് ഭരണകൂടം ന്യൂനപക്ഷ എം എൽ എമാർ ഭൂരിപക്ഷം ഉള്ള ഒരു ഗവൺമെൻറ്റാണ് അതുകൊണ്ട് മുസ്ലിം ലീഗിന് അഞ്ചാം മന്ത്രിയെ കൊടുക്കണം എന്ന രീതിയിലുള്ള നമ്മുടെ മഞ്ഞളാങ്കുഴി അലി വിഷയത്തിലൊക്കെ തന്നെ അദ്ദേഹം സി പി എമ്മിൽ നിന്ന് ഇടതുപക്ഷത്തിൽ നിന്ന് ലീഗിലെത്തിയ വ്യക്തിയാണ് അദ്ദേഹത്തെ അഞ്ചാം മന്ത്രിയായി അവരോധിച്ചു അങ്ങനെ ഭൂരിപക്ഷവും ന്യൂനപക്ഷവും ഒക്കെ നോക്കി മന്ത്രിമാരെയും ഭരണകർത്താക്കളെയും അതുപോലെയുള്ള സ്ഥാനാർത്ഥികളെയും അതുപോലെ ഉദ്യോഗസ്ഥരെയും ഒക്കെ നിശ്ചയിക്കുന്ന ഒരു വളരെ പരിതാപകരമായ സ്ഥിതിയിലേക്ക് നമ്മുടെ സമൂഹം കേരള സമൂഹം മാറിയിരിക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ കുറിപ്പ് ഇതാണ് കേരള മതേതരം വിഡ്ഢികളായ കുറേ ഹിന്ദുക്കൾ മാത്രം മതേതരം എന്ന് പറഞ്ഞ് മണ്ടന്മാരാകുന്നു ഹിന്ദുക്കളുടെ വോട്ടിന് ആരും വഴക്കുണ്ടാക്കുന്നില്ല ന്യൂനപക്ഷ വോട്ടുകൾ കിട്ടാൻ ഉള്ള ബഹളമാണ് നടക്കുന്നത് ന്യൂനപക്ഷ പ്രീണനമൊക്കെ വലിയ ചർച്ചയായ വിഷയത്തിലാണ് ഇത് പറയുന്നത് ഹിന്ദുക്കൾ മണ്ടന്മാരെ പോലെ ഇടത് വലത് മുന്നണിക്ക് വോട്ടുകൾ ചെയ്തുകൊള്ളും അതുകൊണ്ട് നിയമസഭയിൽ ഒരു സീറ്റ് പോലും ഇല്ലാത്ത ബി ജെ പിയെ വർഗീയവാദികൾ എന്ന് മാറി മാറി പറഞ്ഞ് ഇടത് വലത് മുന്നണികൾ ന്യൂനപക്ഷ വോട്ടിന് വേണ്ടി ശ്രമിക്കുന്നു ഇതിപ്പോൾ പറഞ്ഞു എന്നേ ഉള്ളൂ നിയമസഭയിൽ ഒരംഗമുണ്ട് ബി ജെ പിക്ക് അതവിടെ നിൽക്കട്ടെ പിന്നെയും കുറേ കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ട് ന്യൂനപക്ഷ പ്രീണനങ്ങളിൽ ചില കാര്യങ്ങളൊക്കെ അതായത് എല്ലാ വിഭാഗം ജനങ്ങളുടെയും വോട്ട് വാങ്ങി വിദ്യാഭ്യാസ മന്ത്രിയാകുന്ന വ്യക്തി അതുപോലെ തന്നെ പലതരത്തിലുള്ള മദ്രസ അധ്യാപകർക്ക് കൊടുക്കുന്ന ഗ്രാൻഡ് കാര്യങ്ങൾ അതുപോലെ തന്നെ മദ്രസ പഠനവും അറബിയും ഒക്കെ ഉണ്ടെങ്കിൽ ഹെഡ് മാസ്റ്റർ വരെയാകാനുള്ള പ്രത്യേക അനുമതി സ്കൂളുകൾ അനുവദിച്ചു കൊടുക്കുക മുസ്ലിം സമുദായത്തിൽപ്പെട്ട അല്ലെങ്കിൽ ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട പ്രൈവറ്റ് സ്കൂളുകളെ എയ്ഡഡ് സ്കൂളുകളാക്കി മാറ്റുക അതുവഴി അധ്യാപകരെ നിയമിക്കുന്ന അനുമതി കൊടുക്കുക അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് എല്ലാം വായിക്കാൻ സമയമില്ല അതുപോലെ തന്നെ പ്രത്യേക സ്കോളർഷിപ്പ് മുസ്ലിം ക്രിസ്ത്യൻ സ്കോളർഷിപ്പ് 24,000 രൂപ ഈ ഐ എ എസ് ഐ പി എസ് അതിനൊക്കെ പഠിക്കുന്നതിന് അതുപോലെ വിദ്യാഭ്യാസ ലോണിൻ്റെ പലിശ നിരക്ക് മുസ്ലിമിനും ക്രിസ്ത്യനും 3% ഹിന്ദുക്കൾക്ക് 12.5% അതുപോലെ ലംസം ഗ്രാൻഡ് ഈ പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് മുസ്ലിം ക്രിസ്ത്യൻ കുട്ടികൾക്ക് 1,000 രൂപ ലഭിക്കും ഹിന്ദു കുട്ടികൾക്ക് 250 രൂപയെ ലഭിക്കുകയുള്ളൂ അതുപോലെ പ്രത്യേക വിദ്യാഭ്യാസ സഹായമായി മുസ്ലിം ക്രിസ്ത്യൻ കുട്ടികൾക്ക് പ്രതിമാസം 500 രൂപ ലഭിക്കും ഹിന്ദു കുട്ടികൾക്കൊന്നും ലഭിക്കില്ല അതുപോലെ 1957 മുതൽ 2015 വരെ 58 വർഷത്തിനിടയ്ക്ക് 87 മുതൽ 91 വരെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കെ ചന്ദ്രശേഖരൻ ഒഴിച്ച് ഏതാണ്ട് 54 വർഷവും ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ടവരാണ് വിദ്യാഭ്യാസ മന്ത്രിമാരായത് നമ്മുടെ വിദ്യാഭ്യാസ നയത്തെ ഈ മതേതര മൂല്യങ്ങളെ ഇങ്ങനെ തകർക്കുന്ന ഈ അവസ്ഥയ്ക്ക് അനുസൃതമായിട്ടൊന്ന് വിവരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ വിധവകൾ വിവാഹബന്ധം വേർപ്പെടുത്തിയവർ എന്നിവർക്ക് സർക്കാരിൽ നിന്ന് തിരിച്ചടയ്ക്കേണ്ടതില്ലാത്ത 2 ലക്ഷം രൂപ ധനസഹായം കൊടുത്തു ഹിന്ദു വിധവകൾക്ക് പ്രത്യേകിച്ചൊന്നും കൊടുത്തില്ല അങ്ങനെ വലിയ വലിയ കാര്യങ്ങൾ പറയുന്നു അതുപോലെ ഇന്ത്യയിൽ 10-ാം നൂറ്റാണ്ടിന് മുൻപ് ജാതി വ്യവസ്ഥ ഉണ്ടായിരുന്നില്ല ഹിന്ദുക്കളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ജാതി വ്യവസ്ഥ നടപ്പിലാക്കിയത് പോലും 10-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ വന്ന വിദേശികളായ മുസ്ലിം മുഗൾ രാജാക്കന്മാരാണ് അതിൻ്റെ ചരിത്രവും കാര്യങ്ങളും ഒക്കെ തന്നെ പറയുന്നുണ്ട് ഭാരതീയർ ഈ ഹിന്ദുധർമ്മം പ്രചരിപ്പിക്കാനും ആളെ കൂട്ടാനും മറ്റു രാജ്യങ്ങളിൽ അധിനിവേശം
ഉപദേശം നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അതുപോലെ ലോകത്ത് എവിടെ പോയാലും ഹിന്ദുവിനെ കാണാം, ഹിന്ദു ഭീകരനെ കാണാൻ കഴിയില്ല. ഭാരതത്തിലെ ഹിന്ദുവിൻ്റെ വരും തലമുറകൾക്ക് ഇറാഖിലെ മുൻ ഹിന്ദുക്കളായ യസീദികളുടെ ഗതി വരും എന്നൊക്കെ പറയുന്നു. ഇതൊരു രാഷ്ട്രീയ പോസ്റ്റ് അല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. ഒരുപാട് ചിന്തിക്കേണ്ട ഒരുപാട് വിഷയങ്ങളെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ടാണ് ഈ പോസ്റ്റും ഈ എഴുത്തും വരുന്നത്. ഇതിപ്പോൾ നമ്മൾ ഗഹനമായി ചിന്തിക്കേണ്ട വിഷയം, ഇപ്പോൾ ഒരു ബസ്സിൽ, ഒരു സ്വകാര്യ ബസ്സിൽ മൂന്ന് മതങ്ങളുടെയും ബിംബങ്ങൾ ഉണ്ടെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളൂ അതൊരു ഹിന്ദുവിൻ്റെ ബസ്സാണ്. എന്നാൽ അവനവൻ്റെ മതവിഭാഗത്തിൻ്റെ മാത്രമേ ഉള്ളൂ എങ്കിൽ മനസ്സിലാക്കിക്കൊള്ളൂ അത് ഒരു ക്രിസ്ത്യാനിയുടെയാണ് അല്ലെങ്കിൽ ഒരു മുസ്ലിമിൻ്റെയാണ്. ഇത് ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞതാണ്. അപ്പോൾ പലതരത്തിലുള്ള, അപ്പം ജാതിയും മതം അതിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തി മനുഷ്യനെ വേർതിരിക്കുന്ന ഈ വളരെ അനാരോഗ്യകരമായ, വളരെ ആപൽക്കരമായ ഒരവസ്ഥയെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇത്. അതായത് മുസ്ലിം മുസ്ലിമിൻ്റെ കടയിൽ നിന്നേ സാധനം വാങ്ങാവൂ എന്ന് നിഷ്കർഷിക്കുന്നു. പക്ഷേ ഹൈന്ദവനാണെങ്കിൽ ഏത് കടയിൽ ചെന്നാലും നല്ല സാധനം കിട്ടുമെങ്കിൽ തീർച്ചയായും അവൻ വാങ്ങും. അപ്പോൾ മതേതരം എന്നുള്ളത് ഹിന്ദു മാത്രം അനുഷ്ഠിക്കേണ്ട കർമ്മമാണോ? മതേതരം എല്ലാ മതങ്ങളും അനുഷ്ഠിക്കേണ്ട കർമ്മമല്ലേ? രാഷ്ട്രീയ വ്യതിയാനങ്ങൾ, രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടി രാഷ്ട്രീയ നേതാക്കളും അതുപോലെ വിവിധ രാഷ്ട്രീയ പാർട്ടികളും പലതരത്തിലുള്ള വേലകളും പലതരത്തിലുള്ള പ്രഖ്യാപനങ്ങളും കാര്യങ്ങളും ഒക്കെ കാണിക്കും. പക്ഷേ അതിനെയൊക്കെ മനസ്സിലാക്കി എല്ലാവരും ഏകോദര സഹോദരങ്ങളെപ്പോലെ നല്ല മനസ്സോടെ രാഷ്ട്രീയത്തിനും മതത്തിനും ജാതി ചിന്തകൾക്കുമൊക്കെ അതീതമായി ചിന്തിക്കേണ്ട ഒരു കാലഘട്ടം അതിക്രമിച്ചിരിക്കുന്നു. നമ്മൾ അതിലേക്ക് തിരിച്ചു പോകേണ്ട, ആ ചിന്തയിലേക്ക് തിരിച്ചു പോകേണ്ട അവസ്ഥയിൽ എത്തി നിൽക്കുന്നു എന്ന കാര്യം ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാർത്തയും ഈ വിശകലനങ്ങളും നടത്തിയത്. തീർച്ചയായും അങ്ങനെ തന്നെയാവട്ടെ. നല്ല ഒരു മതേതരമായ, മതസൗഹാർദ്ദം പുലരുന്ന, സ്നേഹം പുലരുന്ന, നന്മ പുലരുന്ന ഒരു നാടായി ഭാരതം മാറട്ടെ. അതിന് എല്ലാവരും, എല്ലാ മതസ്ഥരും സ്നേഹത്തോടെ, സഹിഷ്ണുതയോടെ. മതം എന്ന് പറയുന്നത് വെറും ഒരു പുറംമൂടി മാത്രമാണ്. മതത്തിൽ ഒന്നുമില്ല. ഒരാൾ ഇന്ന മതസ്ഥനാണ് എന്ന് കരുതി അയാൾക്ക് പ്രത്യേകതകളോ പ്രത്യേകമായ കഴിവുകളോ ഒന്നുമില്ല. ആര് ഏത് മതത്തിൽപ്പെട്ട ആളായാലും അയാൾക്ക് ഈശ്വരൻ നൽകിയ കഴിവുകൾ അല്ലെങ്കിൽ അയാളുടെ സ്വതസിദ്ധമായ കഴിവുകൾ അത് സമൂഹം സഹായിച്ചുകൊണ്ട് അത് ഡെവലപ്പ് ചെയ്തെടുക്കാനും അയാൾ സമൂഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് കടന്നു വരാനും ശ്രമിക്കുക എന്നുള്ളതാണ് ഏവർക്കും അത് അഭികാമ്യമായ കാര്യം. അത് ആണിവിടെ നടക്കുന്നത്. അങ്ങനെയാണ്. ഒരു മതസ്ഥന് മാത്രം പ്രത്യേകമായി പല കഴിവുകൾ എന്നൊന്നും നമുക്ക് യുക്തിപരമായി ചിന്തിക്കാൻ പോലും കഴിയില്ല. അപ്പോൾ എല്ലാവരും കൂട്ടായ്മയോടെ, സ്നേഹത്തോടെ, സൗഹാർദ്ദത്തോടെ ഇവിടെ പുലരണം. രാഷ്ട്രീയക്കാർ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, പ്രീണനമോ എന്ത് വേണമെങ്കിലും നടത്തിക്കോട്ടെ, അതവിടെ നിൽക്കട്ടെ. എന്നാൽ പോലും രാഷ്ട്രീയവും മതവും എല്ലാം കൂടി കൂട്ടിക്കുഴച്ച് നമ്മുടെ സാമൂഹിക ഐക്യത്തെ നമ്മൾ ഇല്ലായ്മ ചെയ്യരുത്. അതാണ് പൊതുജനം ചിന്തിക്കേണ്ട വിഷയം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.